നമസ്കാരം നമസ്കാരം. ഇപ്പോൾ നമുക്ക് ഈ ഒരു യുദ്ധമുഖത്ത് ഒന്നു രണ്ട് രാജ്യങ്ങളല്ല ഉള്ളത്, നിരവധി രാജ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് ഇസ്രായേൽ, പാലസ്തീൻ, അതുപോലെ തന്നെ ഇറാൻ, അമേരിക്ക, ഉത്തര കൊറിയ, റഷ്യ, യുക്രൈൻ തുടങ്ങിയിട്ട് പല രാജ്യങ്ങളും ഇപ്പോൾ ഈ ഒരു പലതരത്തിലുള്ള ഭീഷണികളും അതുപോലെ തന്നെ അവരുടെ സ്വന്തം രാജ്യത്ത് പ്രകോപനപരമായിട്ടുള്ള അത് മറ്റൊരു രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പല നീക്കങ്ങളായിട്ട് രംഗത്തുണ്ട്. ഏകദേശം 9 രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നു, ഒരേ സമയം രാജ്യങ്ങളിൽ അല്ല 9 യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത്. അതെ, അപ്പോൾ ഇത് ഇപ്പോൾ അത് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞ് അത് ഒരു ലോകത്തെ മൊത്തം അത് വ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതിപ്പോ നമ്മൾ ഇന്ത്യയെ അടക്കം അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചു കാലമായിട്ട് ഇപ്പൊ നമ്മൾ ഇസ്രായേൽ യുദ്ധമാണ് ശ്രദ്ധിക്കുന്നത്, അതിനപ്പുറത്ത് അവിടെ റഷ്യ യുക്രൈൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്ന് പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്ക് ഇസ്രായേലിലോട്ട് തന്നെ വരാം. ആദ്യം അത് കഴിഞ്ഞിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ചില അപ്ഡേഷൻസ് വരുന്നുണ്ട്, അത് നമുക്ക് പിന്നാലെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അതായത് ജാഗ്രതയിൽ തന്നെയാണ് രണ്ട് കൂട്ടരും, ഇറാൻ ആയിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ, ജാഗ്രതയിൽ തന്നെയാണ്. IDF ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള ജാഗ്രത നിലനിർത്തുന്നുണ്ട്, അതായത് ജാഗ്രതാ നിലവാരം ഉയർത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വ്യോമസേനാ മേഖലയിലൊക്കെ തന്നെ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെയും ഈ മണിക്കൂറിൽ ഇത്രയും കടക്കുമ്പോഴും ഇതുവരെയും നമുക്ക് അത്തരത്തിലൊരു റിപ്പോർട്ടുകളൊന്നും തന്നെ, മോശമായ റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളും നമുക്ക് അത്തരത്തിൽ മോശമാണ് എന്ന് കരുതുന്നില്ല. ഇപ്പോൾ സമയമോടെ 7:40 ആയിട്ടുള്ളത്, പുലർച്ചെ നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ രാത്രിയോടുകൂടിയാണ് എല്ലാ ഇപ്പോഴും അറ്റാക്കുകൾ നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ സമാധാനത്തിന്റെ രാത്രിയായിരുന്നു എങ്കിൽ പോലും ജാഗ്രതയായിരുന്നു, ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇറാനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസമാണ് അമേരിക്കയിൽ. അതുമാത്രമല്ല ഈ ഇറാന്റെ മുന്നറിയിപ്പുണ്ട്, ഇറാൻ ഇനി വല്ല അബദ്ധം കാണിച്ച് അടിക്കുമോ എന്നൊരു ഭയമുണ്ട്. ഇനി അഥവാ ഇറാൻ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ തിരിച്ചടി നൽകണമെന്ന് ഇസ്രായേലും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാത്ത ജാഗ്രതയുടെ ഒരു രാത്രിയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എന്ന് പറയുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒന്നും തന്നെ സംഭവിച്ചില്ല, വളരെ നല്ല കാര്യം. കാരണം യുദ്ധം ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, ആക്രമണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് അപ്പോഴും നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ കരുതിയിരിക്കേണ്ടത് ഇറാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് വെറുതെ ഉള്ള വാചകപടി മാത്രമേ ഇറാൻ ഉള്ളൂ എന്ന് മനസ്സിലാകുന്നു. കാരണം ഇറാന് ഒരു ബോധ്യമുണ്ട്, ഖമനേയ്ക്ക് ഒരു ബോധ്യമായി തുടങ്ങി. ഇറാൻ ഒരു തിരിച്ചടി നടത്തുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ പോസിറ്റീവായി ബാധിക്കുന്നത് അമേരിക്കയായിരിക്കും, അല്ലെങ്കിൽ ട്രംപ്, അതുവഴി ട്രംപിനെ ആയിരിക്കുമെന്ന് ഇറാൻ അല്ലെങ്കിൽ ഖമനേയ്ക്ക് ഒരു കൃത്യമായ വെള്ളിയടി വെട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു വെളിവ് വന്നിട്ടുണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഖൊമൈനിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇസ്രായേൽ വളർന്നത്, ബുദ്ധിപരമായി ഇസ്രായേൽ വളർന്നതോ അല്ലെങ്കിൽ നിലവിൽ എന്താണ് സാഹചര്യം എന്ന് തന്നെ ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കഴിവില്ല. അവർ എപ്പോഴും ഈ ആയുധത്തിന്റെ ശക്തി വെച്ചോ അല്ലെങ്കിൽ ഈ തന്റെ മുന്നിലുള്ള ഭീകരന്മാരുടെ ശക്തി വെച്ചോ ഒക്കെ മാത്രമായിരിക്കും അത് അളക്കുന്നത്. അടിക്ക് തിരിച്ചടി, പല്ലിന് പല്ല്, രക്തത്തിന് രക്തം, അങ്ങനെ ഒരു നീക്കത്തിലേക്ക്, ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ഇറാനും ഖൊമൈനിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. മാത്രമല്ല അതിനേക്കാൾ അപ്പുറം ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. January 1 ഇനി പുതിയ പ്രസിഡന്റ് അധികാരത്തിലേറുന്നതെന്ന് മനസ്സിലാകുന്നു. അതിനു മുൻപ് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നവരെ കാത്തിരിക്കില്ല, ജനുവരി വരെ കാത്തിരിക്കില്ല, അതിനു മുൻപ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പറയുന്നു ഇന്നുണ്ടാകില്ല, ഇനി മറ്റേതെങ്കിലും ദിവസമാണ് എന്ന ചുമ്മാ വാഗ്വാദങ്ങളുടെ ഒരു കലവറ അത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതേസമയം നമ്മള് ഈ ഒരു കരയാക്രമണവും അതുപോലെ തന്നെ വ്യോമാക്രമണം നടക്കുന്ന അതേപോലെ തന്നെയാണ് കടലിലും യുദ്ധം നടക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഹൂത്തികൾ അവിടെ ചെങ്കടലിൽ വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് അവരവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പല അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയും അവർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കയും ബ്രിട്ടനും അടക്കം അതിനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. പല കപ്പലുകൾ അവിടെ ചെങ്കടലിൽ തന്നെ മുക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഏറെ നിർണായകമായിട്ടുള്ള ഒരു മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. പക്ഷെ അത് നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഒരു റിപ്പോർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയിസ് കനാൽ, ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഒരു സൂയിസ് കനാൽ, അതിലൂടെ ഇസ്രായേലിൽ ഒരു യുദ്ധ കപ്പൽ അതുവഴി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂയിസ് കനാൽ നമുക്കറിയാം ഏറെ നിർണായകമായ ഒരു ജലപാതയാണ്. പല വാണിജ്യ കപ്പലുകളും അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കായുള്ള പല
കപ്പലുകളും ആ ഒരു മേഖലയിലൂടെ കടന്നു പോകാറുണ്ട്. അതിന് അവിടെ അതിലൂടെ കടന്നു പോകാനുള്ള ഒരു അനുവാദം ഉണ്ട്. ഏതൊരു കപ്പലാണെങ്കിലും എന്താ പറയുക, അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പതാക വ്യത്യാസമില്ലാതെ, അതായത് ഏതൊരു രാജ്യത്തിനും അതിലൂടെ കടന്നു പോകാനുള്ള ഒരു അനുവാദം ഈജിപ്ത് നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസമായിട്ട് ഇസ്രായേലിൽ ഒരു യുദ്ധക്കപ്പൽ അതുവഴി കടന്നു പോയത്, ഇപ്പോൾ ചില ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ചില രാജ്യങ്ങൾക്ക് ചില ഒരു പേടി വരുത്തിയിട്ടുണ്ട്. കാരണം എന്തിനാണ് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഒരു യുദ്ധക്കപ്പൽ സൂയസ് കനാലിലൂടെ കടന്നു പോയിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പക്ഷേ ഈജിപ്ത് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈജിപ്ത് പറഞ്ഞിരിക്കുന്നത് അത് അവർ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അത് ഏതൊരു രാജ്യത്തിനും അതിലൂടെ കടന്നു പോകാനുള്ള അനുവാദമുണ്ട് എന്നാണ് ഈജിപ്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈജിപ്തിനെതിരെ ഇപ്പോൾ ഒരു എന്താ പറയാ, രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉയരാൻ കാരണം ഈ ഒരു ഗാസ യുദ്ധം തുടങ്ങിയ സമയത്ത് ഈജിപ്ത് എടുത്ത നിലപാടെന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും തൊടാതെ ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. കാരണം ഈജിപ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ അതായത് ഇസ്രായേലിനെ അവർ ചെയ്യുന്ന പ്രവർത്തിയെ അതിനെ എതിർക്കുന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈജിപ്തിന്റെ ഈ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു സൂയസ് കനാൽ. ഈജിപ്ത് എന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ശത്രുവായിരുന്നു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ. പക്ഷെ പിന്നീട് ഇസ്രായേലിന്റെ ഏറ്റവും ഒരു ചരിത്രം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ പിറന്നു വീണതേ ഈ പറയുന്ന പോലെ യുദ്ധത്തിലായിരുന്നു. അന്ന് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നവർ പിന്നീട് മിത്രങ്ങളാവുകയും ആദ്യഘട്ടത്തിൽ മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇറാഖിനെ അടക്കമുള്ളവ ഇറാഖിനെ ഒക്കെ തന്നെ ആദ്യം അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒക്കെ തന്നെ അംഗീകരിച്ച രാജ്യങ്ങളാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്നത്. അങ്ങനെ ശത്രുവിൽ നിന്ന് മിത്രമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയം മുതൽ തന്നെ നമുക്ക് അറിയാം ഈജിപ്ത് ഏറ്റവും കൂടുതൽ മുൻപിലുണ്ട്. കാരണം ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു സമാധാന കരാറിൽ എത്താൻ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് അടക്കം ഈജിപ്ത് ഒരു മുൻകൈ നല്ല പോലെ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാം. എല്ലാ രാജ്യങ്ങളും ഹമാസിന്റെ നേതാക്കളെ ആണെങ്കിലും ഇപ്പോൾ ഇസ്രായേലിലുള്ള അവരുടെ നേതാക്കളെയൊക്കെ ആണെങ്കിലും വിളിച്ചു ചേർത്ത് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ പല ചർച്ചകളും നടത്താനായിട്ട് ഈജിപ്ത് തയ്യാറായിട്ട് മുന്നിലുണ്ടായിരുന്നു. പക്ഷെ ഈജിപ്ത് ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എന്നാൽ എതിർക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ്, ഇനി ഈജിപ്ത് എന്തെങ്കിലും സഹായം നൽകുകയാണോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വന്നത്. അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇറാന്റെ വ്യോമ മേഖല നാളെ രാവിലെ, അതായത് നവംബർ 4 രാത്രി പുലർച്ചെ 2 മണി മുതൽ തന്നെ നവംബർ 6 വൈകുന്നേരം 6 വരെ തന്നെ വ്യോമപാത പൂർണ്ണമായും അടച്ചിരുന്നു. കാരണം ഇവിടെ IDF വ്യോമ മേഖലയാണ് നിരീക്ഷിച്ചു വരുന്നത് കൂടുതലായും. അതായത് നമുക്കറിയാം കരകൾ തമ്മിൽ അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് ഇറാനും ഇസ്രായേലും. അതുകൊണ്ട് തന്നെ അവർക്കൊരു അടിക്കണമെങ്കിൽ ആകാശപാത വഴി മാത്രമേ ഒരു യുദ്ധം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർ വ്യോമ മേഖലയൊക്കെ തന്നെ പൂർണ്ണമായും സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോഴും ഇപ്പോൾ ഈ നടക്കുന്ന ഏകദേശം 93 ലക്ഷം ജനങ്ങൾ മാത്രമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളത്. ഏറ്റവും വലിയൊരു കുഞ്ഞൻ രാജ്യം, കേരളത്തെക്കാളും ഏറ്റവും ചെറിയൊരു രാജ്യമാണ് ഇസ്രായേൽ. അത് ഏകദേശം 9 കോടി ജനങ്ങളാണ് ഇറാൻ ഉള്ളത്. അപ്പോൾ ഒരു വലിയ ഒരു ഏറ്റവും കുഞ്ഞൻ രാജ്യം ഒരു വലിയ രാജ്യവുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണ്, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പക്ഷെ ഇവിടെ വരുന്നത് ആളുകളുടെ എണ്ണമോ അല്ലെങ്കിൽ സൈനികരുടെ ശക്തിയോ ഒന്നുമല്ല. ഏകദേശം ഈ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ളവ പറയുന്നത് ഇറാന്റെ സായുധ സംഘങ്ങൾ 580,000 അധികം സജീവ സൈനികർ ഉണ്ട് എന്നാണ്. പക്ഷേ എണ്ണത്തിലല്ല കാര്യം, എത്ര പേരുണ്ടെങ്കിലും ബുദ്ധിപരമായി എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ അങ്ങനെയാണ് കാര്യം എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഒരു കുഞ്ഞൻ രാജ്യത്തെ ചുറ്റോട് ചുറ്റും ശത്രുക്കളാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഉണ്ട്, അതുപോലെ തന്നെ ഗസയിലെ ഹമാസ്, അതുപോലെ തന്നെ ഇറാനികൾ ഹിസ്ബുള്ള, അങ്ങനെ നിരവധി ശത്രുക്കളുടെ ഇടയിൽ കിടന്ന് തങ്ങൾ അങ്ങനെ ശത്രുക്കളുമായി പോരടിച്ച് വളരുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതുപോലെ ഇസ്രായേലിലെ ചില രഹസ്യ വിവരങ്ങൾ ചോർന്നെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ടൈംസ് ഓഫ് ഇസ്രായേലിലൊക്കെ അത് പ്രധാനമന്ത്രിയുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു രഹസ്യ വിവരങ്ങൾ ചോർത്തിയത്, അവരെ അയാളെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഏകദേശം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് റിപ്പോർട്ട് വന്നിരുന്നത്. അതെ അതെ, എലി ഫെൽസ്റ്റൻ എന്ന് പറഞ്ഞൊരാളാണ്. അതും വളരെ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു പിഴവാണ്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തെ വളരെ വേഗത്തിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഇവിടെയുള്ള ഇസ്രായേലിനെ എതിർക്കുന്ന പല മാധ്യമങ്ങളും അത് വലിയ ഹെഡ്ലൈനോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം വന്നിട്ടുണ്ട്, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2-3 പേരും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ പേരുകൾ പറഞ്ഞു വെക്കുന്നത് പുറത്തു വിടുന്നത് തൽക്കാലം അത് കോടതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ചാരനെ, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നെതന്യാഹുവിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പല വിവരങ്ങളും ഈ ഒരു ഇസ്രായേലിൽ നിന്ന് ചോർത്തിയതായിട്ട് ഇപ്പോൾ ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് രഹസ്യ കേന്ദ്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും വരുന്നുണ്ട്. നമുക്കറിയാം ഇസ്രായേലിന്റെ പല ചാരന്മാരും ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. പല വളരെ ലോകത്തെ മുഴുവൻ നടക്കുന്ന, എന്തിനാ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പേജർ വോക്കി ടോക്കി ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാക്കണം. പല
ലോകത്തെ മുഴുവൻ നടക്കുന്ന പല ആക്രമണങ്ങളും നടത്താൻ കെൽപ്പുള്ള ആളുകളാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ഒന്നോ രണ്ടോ ചാരന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള മാധ്യമങ്ങൾ, ഇസ്രായേലിനെ എതിർക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ നിരന്തരം വിമർശിക്കുന്ന മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊരു ചാരൻ ഉണ്ടായിരുന്നു, അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മറ്റും നമുക്ക് ബന്ദികളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വരുന്നത്. ബന്ദികളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇപ്പോൾ അവശേഷിക്കുന്ന ഹിസ്ബുള്ളകൾക്കോ അല്ലെങ്കിൽ ഹമാസുകൾക്കോ അറിയില്ല ബന്ദികൾ എവിടെയാണെന്ന് അറിയില്ല എന്നൊരു ഘട്ടം ഉണ്ടാവുന്നു. എനിക്ക് തോന്നുന്നു അതൊരു സിൻവാറിന്റെ ഒരു ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാകുന്നു. കാരണം സിൻവാറിന്റെ സിൻവാർ മരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ആളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സിൻവാർ മരിക്കുന്നതിന് 3 ദിവസം മുൻപാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് ഇസ്രായേലിൽ ചെന്ന് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇയാൾ പട്ടിണി കിടന്ന് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു. അതായത് ഈ സിൻവാർ മരണപ്പെട്ടാലും ബന്ധുക്കൾ എവിടെയാണ് ഉള്ളത് എന്ന് ഇസ്രായേൽ ഒരു കാരണവശാലും അറിയരുത് എന്നൊരു ഒരു അനാവശ്യ പിടിവാശി സിൻവാറിന് ഉള്ളത് പോലെയാണ് മനസ്സിലാകുന്നത്. കാരണം ഇതുവരെയും നമുക്ക് ഒരു റിപ്പോർട്ടും കിട്ടുന്നില്ല. മാത്രമല്ല അവരെന്തായാലും ബന്ധുക്കളെ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. കാരണം ഇത് ഇസ്രായേലിനെ മാനസികമായിട്ട് തകർക്കുന്ന ഒരു ആയുധമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇസ്രായേൽ അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ വലിയ സമ്മർദ്ദം ഉയരുന്നുണ്ട് ബന്ധുക്കൾ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ബന്ധുക്കളെ ഒരിക്കലും വിട്ടു നൽകില്ല. അതായത് ഈ യുദ്ധം അവസാനിക്കുന്നവരെ ബന്ധുക്കൾ അവരുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഇത് വെച്ചിട്ടാണ് അവർക്ക് വിലപേശാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് ഇസ്രായേൽ എന്തായാലും തകർക്കാൻ സാധിക്കുന്നതാണ് ബന്ധുക്കൾ. കാരണം ഇപ്പോൾ എത്ര പേര് അവരുടെ കയ്യിലുണ്ടെന്ന് അറിയില്ല. അതിനിടയിൽ കുറെ പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. പകുതിയോളം ആളുകൾ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതായാലും എന്തായാലും ഇത് വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതായത് ഇസ്രായേലിന്റെ റഡാറിന്റെ മുന്നിൽ ബന്ദികൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു നേരത്തെ. പക്ഷേ അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് കാര്യങ്ങൾ, അതായത് ഇതിനു മുൻപ് ഇതുപോലെ തന്നെയാണ് ഈ ഒളിമ്പിക്സിൽ ഈ അറ്റാക്ക് നടന്നത് ഓർമ്മയുണ്ടല്ലോ. ഇസ്രായേലിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഒരു അറ്റാക്ക് നടന്നത് ആ ഘട്ടത്തിൽ ഈ ഒളിമ്പിക്കിൽ ഒളിമ്പ്യന്മാരെ പിടിച്ചു വെച്ച ഈ ബന്ദികളാക്കപ്പെട്ട ആ ശത്രുക്കളെ വധിക്കാൻ നേരിട്ട് ഇസ്രായേൽ ഇറങ്ങിയപ്പോഴാണ് സത്യത്തിൽ ആ ബന്ദികളെ കൂടി അവർ വധിക്ക അല്ലെങ്കിൽ ആ ബന്ദികളുടെ ജീവൻ കൂടി നഷ്ടപ്പെടാൻ കാരണം അങ്ങനെയായിരുന്നു. ഇസ്രായേലിന്റെ നേരിട്ടുള്ള അറ്റാക്കായിരുന്നു അതിനുള്ള പ്രധാന കാരണമെന്ന് ഇസ്രായേൽ അന്നും പറയുന്നു ഇന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ടിറങ്ങി അടിച്ചാൽ ബന്ദികളുടെ ജീവന് എന്തെങ്കിലും ആപത്ത് വരുമോ, അങ്ങനെ ഒരു കാരണവശാലും ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത്. ഇനി മുൻപ് 3 ബന്ദികൾ ഇവരുടെ കയ്യിൽ നിന്നും അറിയാതെ അറ്റാക്ക് ഉണ്ടായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാക്ക് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ആവശ്യകത ഇസ്രായേലിനുണ്ട്. എത്ര ദിവസം എടുത്താലും ഇനിയും ജീവനോടെ ഉള്ള അവശേഷിക്കുന്ന ബന്ദികൾക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നൊരു ഒരു പിടിവാശി ഇസ്രായേലിനുണ്ട്, നെതന്യാഹുവിനുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കാന്ന് മനസ്സിലാവുന്നു. ഉത്തരകൊറിയ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഉത്തരകൊറിയ ഇന്ന് ഒരേ സമയം തന്നെ പല രാജ്യങ്ങളും ഇവിടെ പല രീതിയിലുള്ള യുദ്ധത്തിന്റെ നീക്കങ്ങളും തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, കാരണം എല്ലാവരും ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് അമേരിക്കയില്. അപ്പോൾ അവിടെ ശക്തിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ന് അമേരിക്കൻ ജനത വിധി എഴുതുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഉത്തരകൊറിയ ഒരു ബാലിസ്റ്റിക് പരീക്ഷണം അവിടെ നടത്തിയിരിക്കുന്നത്. ജപ്പാന്റെ കടലിലോട്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. കുറച്ചു കാലമായിട്ട് ഉത്തരകൊറിയ ഇത് തുടരുകയാണ്. പക്ഷെ എന്താണ് ഇന്ന് തന്നെ അത് നടത്തിയതിന് പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ വളരെ ദുരൂഹമായി തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തരകൊറിയ ആദ്യം ഒരു അറ്റാക്ക് നടത്തിയിരുന്നല്ലോ. ഈ ഒരു അറ്റാക്കിന് മറുപടിയായി കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയും ജപ്പാനും അതുപോലെ തന്നെ അമേരിക്കയും ഒന്നാകെ വ്യോമ അഭ്യാസം നടത്തിയിരുന്നു. B-1B എന്നീ മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഒരു വ്യോമ അഭ്യാസങ്ങൾ നടത്തിയത്. അങ്ങനെയുള്ള മിസൈലുകൾ സത്യത്തിൽ ഈ ഉത്തരകൊറിയയ്ക്കുള്ള കൃത്യമായ മറുപടി ആയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈൽ അറ്റാക്കുകളൊക്കെ തന്നെ പുഷ്പം പോലെ അമേരിക്ക അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി കൊടുക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഈ ഘട്ടത്തിൽ. എന്തായാലും ഇത്രയ്ക്ക് തന്നെ ഉള്ളു തോന്നുന്നു. നമുക്ക് ഏറ്റവും ഒടുവിലായി അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ട്രംപിന്റെ വിജയ സാധ്യതയാണ് വളരെ കൂടുതലെന്ന് വ്യക്തമാവുകയാണ്. ട്രംപ് ജയിച്ചാൽ മാത്രമേ ഇസ്രായേലിന് അനുകൂലമാകൂ എന്ന് വ്യക്തമാകുന്നു. ട്രംപ് ജയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ട്രംപ് ജയിച്ചാൽ ഇറാൻ ഒരു അന്ത്യമായിരിക്കും ഉണ്ടാവുക എന്ന പലതരത്തിലുള്ള പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും കാത്തിരിക്കാം. അതായത് ഏറ്റവും കൂടുതലും വോട്ട് ലഭിച്ചാലും അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വരാൻ സാധ്യത ഇല്ല. കാരണം 270 എന്ന മാജിക് നമ്പറാണ് എല്ലാ വിധിയും മാറ്റി മറിക്കുന്നത്. അതായത് സ്വിംഗ് സ്റ്റേറ്റിൽ നടക്കുന്ന ആ ഒരു പോളിംഗ് എങ്ങനെയാകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ആരാകും വിജയി എന്നത്. ഇസ്രായേലും ഈ ഇറാൻ യുദ്ധവും അതിനുശേഷം വഴിമാറാനുള്ള സാധ്യതയും ഒക്കെ തന്നെ മുന്നിലുണ്ട്.